സോ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതൊന്ന് റീകാൾ ചെയ്തിട്ട് നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവാം. സോ നമ്മളിപ്പോൾ നിൽക്കുന്ന ചാപ്റ്റർ ക്യാൻ യു സീ ദ പാറ്റേൺ അല്ലേ, ക്യാൻ യു സീ ദ പാറ്റേൺ. സോ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെ പഠിച്ചു? ഇപ്പോൾ ഫസ്റ്റ് സിമെട്രിക്കൽ ഫിഗർ. സിമെട്രിക്കൽ ഫിഗർ മീൻസ് സിമെട്രിക്കൽ ഫിഗർ ആൻഡ് സിമെട്രിക്കൽ ലൈൻ. സിമെട്രിക്കൽ ഫിഗർ, യു കൻ ഡ്രോ എ ഫിഗർ. നമ്മളിപ്പോൾ ഒരു ലൈൻ ഉപയോഗിച്ച് ഇതിനെ കട്ട് ചെയ്യണം അല്ലേ. നമ്മളൊരു ലൈൻ ഉപയോഗിച്ച് കട്ട് ചെയ്യുമ്പോൾ റൈറ്റ് പാർട്ടും ലെഫ്റ്റ് പാർട്ടും, റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഒരുപോലെ ഇരിക്കണമെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സിമെട്രിക്കൽ ഫിഗർ. ആ കട്ട് ചെയ്യുന്ന ലൈനെ വിളിക്കുന്ന പേരാണ് സിമെട്രിക്കൽ ലൈൻ. നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൽ സിമെട്രിക്കൽ ആയിട്ടുള്ള ആൽഫബറ്റൊക്കെ നോക്കിയില്ല, നമ്മൾ ഒരുപാട് ആൽഫബറ്റ് നോക്കി. നമുക്ക് ഏതാണ് നമ്മൾ ബി എടുത്ത് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ലൈൻ കട്ട് ചെയ്താൽ ടോപ്പ് പാർട്ടും ബോട്ടം പാർട്ടും ഒരുപോലെ ആയിരിക്കും. സി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്യാം. എച്ച് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് വരയ്ക്കുന്നതിന് വിളിക്കുന്ന പേരാണ് വെർട്ടിക്കൽ ലൈൻ. ഇത് ഹൊറിസോണ്ട്. സോ നമ്മൾ സിമെട്രിക്കൽ ഫിഗറും സിമെട്രിക്കൽ ആയിട്ട് വരുന്ന ലൈനും നോക്കി. പിന്നെ നമ്മളെന്താണ് പാറ്റേൺസ് പഠിച്ചു അല്ലേ. എന്താണ് നമ്പർ പാറ്റേൺ? അത് നമ്മൾ എഴുതിയില്ല. ഒരു എന്താ ഒരു പർട്ടിക്കുലർ സീക്വൻസ് ഫോളോ ചെയ്യുന്നതിനാണ് പാറ്റേൺസ് എന്ന് പറയുന്നത്. നമ്മൾ എക്സാമ്പിൾ എഴുതിയത് ഇപ്പം 2A 2B 2C ഇങ്ങനെ പോകുന്നു. 2A 5B 6C ഇല്ലേ, ഇതായിരിക്കും പാറ്റേൺ. നോക്കൂ 2A 2B 2C എല്ലാ ആൽഫബറ്റിൻ്റെ മുമ്പിൽ 2 ഉണ്ട്. ഇപ്പോൾ നോക്കി ഇവിടെ A³ 2 ആണ്, B³ 5 ആണ്, C³ 6 ആണ്. ഇതൊരു പാറ്റേൺ ആണോ? അല്ല. അപ്പോൾ ഇതുപോലുള്ള പാറ്റേൺസ് നമ്മളെല്ലാം സമ്മിൻ്റെ പാറ്റേണാണ് നോക്കിയത് അല്ലേ. നമുക്ക് കുറച്ച് പാറ്റേൺസ് പഠിക്കാനുണ്ട് ഇനി. സോ നമുക്ക് നമ്മുടെ നമ്പർ പാറ്റേണിൻ്റെ സെക്കൻഡ് ക്വസ്റ്റിലേക്ക് പോകാം. സോ നമ്മൾ അടുത്തൊരു പാറ്റേൺ നോക്കാം. (1:1) ആൻസർ ചെയ്യാം അല്ലേ. 1:11 (11) 1:21 നമുക്കറിയാതെ ജസ്റ്റ് മൾട്ടിപ്ലൈ. നമ്മുടെ പാറ്റേൺ ആണ്. ആദ്യത്തെ ഒരു 3-4 സ്റ്റെപ്പ് കിട്ടാതെ ബാക്കി പറയാൻ പറ്റത്തില്ല. തേർഡ് സ്റ്റെപ്പ് 111 ഇതിൻ്റെ ആൻസർ. ഇതിൻ്റെ ആൻസർ കൂടെ ഞാൻ എഴുതാം. അപ്പം നിങ്ങൾക്ക് ബാലൻസ് പറയാൻ പറ്റുന്നുള്ളൂ നോക്കാം. ഈ 3 സ്റ്റെപ്പ് നോക്കിയിട്ട് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? 1 × 1 എന്ന് വന്നപ്പോൾ 1 മാത്രമേ ഉള്ളൂ അല്ലേ. 11 × 11 എന്ന് വന്നപ്പോൾ നോക്കിയേ 2-1 എടുത്തേക്കുന്നത്, 2-1 അല്ലേ എടുത്തേക്കുന്നത്. 2-1 എന്ന് വന്നപ്പോൾ നോക്കിയേ ആദ്യത്തെ ആൻസറുണ്ട്, അതിൻ്റെ കൂടെ എന്ത് വന്നു, എത്ര വൺസ് എടുത്തോ ആ നമ്പർ വന്നു. 2 എടുത്തും ഇവിടെ 2-1 വഴിക്കുമ്പോൾ 11 എത്ര 1 ഉണ്ട്, 2-1. ഇവിടെ റൈറ്റ് സൈഡിൽ എത്ര 1 ഉണ്ട്, 2-1. അപ്പോൾ ആ 2 എന്നുള്ള നമ്പർ വന്നിരിക്കുന്നു. പിന്നെ എന്ത് തന്നെ അതിൽ നിന്ന് 1 മൈനസ് ചെയ്ത് പിന്നെ അങ്ങോട്ട് ബാലൻസ് പോകും. 3 നോക്കാം. അതെ 111 × 111 അല്ലേ. 111 അതിനകത്ത് എത്ര വൺസ് ഉണ്ട്, 3 1 1 2 3 3 1 ഉണ്ട് അല്ലേ. ഓക്കെ നമ്മൾ ആൻസർ വരുന്നത് 1 വരുന്നതിന് മുമ്പിൽ 1 2 എത്ര 1 ഉണ്ടോ അത് 3. അതിനുശേഷം പിന്നെ എങ്ങനെയാ വരുന്നത്, അതിൽ നിന്ന് ബാലൻസ് താഴോട്ട് കുറഞ്ഞ് 2 1. ഈ ആദ്യം വന്ന സാധനം റിവേഴ്സിൽ വരും. അതായത് ഒരു സ്റ്റെപ്പ് കൂടെ നോക്കാം. 1 2 3 1111 × 1111 ഇതിൻ്റെ ആൻസർ എങ്ങനെയായിരിക്കും വരുന്നത്? ആദ്യം 1 2 3 4 നമ്മൾ 4 1 എടുത്തുകൊണ്ട് 4 വരെ 1 2 3 4 അത് കഴിഞ്ഞിട്ട് എന്താണ് 4 നിന്ന് പിന്നെ കുറഞ്ഞു വരും 3 2 1. ഇനി 5 1 ആണെങ്കിലോ 1 2 3 4 5
ഇതിൻ്റെ ആൻസറും. അഞ്ച് വൺസുകളിലെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെന്താ 1, 2, 3, 4, 5, പിന്നെ 5 ഇന്ന് കുറഞ്ഞ് കുറഞ്ഞ് വരും. 4, 3, 2, 1. ഓക്കെ, ഇനി 6 എണ്ണം നോക്കാം. 6 ones. 6 ones ആണ് ഇത്രയും. സോ 1, 2, 3, 4, 5, 6. 6 ones. അത് കഴിഞ്ഞിട്ട് അതിന് സബ്ട്രാക്ട് ചെയ്ത് വരും. 5, 4, 3, 2, 1. ഈ ടൈപ്പ് പാറ്റേൺ നമ്മളെന്താണ് മൾട്ടിപ്ലൈ നോക്കണ്ട. ഇതെല്ലാം ഫോർമുലി. ഇനി 7 ones നോക്കാം. 7 ones എന്ന് പറയുമ്പോൾ എന്താണ്, ഏതാണ് ഡീറ്റ് നോക്കണം. 1 lakh, 10 lakh, 11 lakh, 11 thousand, 100 ആണ് നമ്പർ. ആ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ. ലാക്കും 10 lakh ഒന്നും മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്ക് പാടല്ലേ, അത്രയും വലിയ നമ്പർ. പക്ഷെ നമ്മൾ പാറ്റേൺസ് ആണെങ്കിൽ വളരെ എളുപ്പം. ഇവിടെ എന്താണ്, 7 ones ഉണ്ട്. സോ 1, 2, 3, 4, 5, 6, 7. പിന്നെന്താണ്, 7, 7 ones വന്നപ്പോൾ അവിടെ നിന്ന് ഈ സബ്ട്രാക്ട് ചെയ്തു. 6, 5, 4, 3, 2, 1. ഇനി 8 ones ആണെങ്കിലോ 2, 3. 1, 2, 3, 4, 8. ഇനി കുറഞ്ഞു പോകും. അങ്ങനെ ഞാൻ ഇവിടെ വളരെ എളുപ്പമാണ്. നമുക്ക് എക്സാമിന് എപ്പോഴും 3-4 സ്റ്റെപ്പ് തരും, അത് കണ്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എങ്ങനെയാണ് ആ പാറ്റേൺ പോയിരിക്കുന്നത് മനസ്സിലാക്കിയിട്ട് പിന്നെ എത്ര സ്റ്റെപ്പാണോ ചോദിക്കുന്നത് എഴുതി. എക്സാമിന് ചിലപ്പോൾ 3 steps എന്നിട്ട് പറയും, ഫൈൻ 3 more steps എന്ന് പറയും. ചിലപ്പോൾ 3 steps കൂടെ ചോദിക്കും, ഞാൻ എന്തായാലും 9 steps എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, സോ ഒരുപാട് നമ്പർ പാറ്റേൺസ് ഉണ്ട്. എക്സാമിന് ഏതാണ് ചോദിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഒരുപാട് ടൈപ്പ് പാറ്റേൺസ് ഉണ്ട്. എന്തായാലും 3-4 steps കണ്ടു കഴിയുമ്പോൾ ബാക്കിയുള്ള സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഒരു നമ്പർ പാറ്റേൺ കൂടെ നമുക്ക് നോക്കിയിട്ട് പോകാം. ഒരു 37 എന്ന പറയുന്ന നമ്പർ വെച്ച് ഒരു പാറ്റേൺ, 37 3 മൾട്ടിപ്പിൾ കൊണ്ടുള്ള ഒരു പാറ്റേൺ. 37 ഫസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 3 3 അല്ലേ. 3 ടേബിൾ ഓർത്താൽ മതിയല്ലോ. 37 × 3 100. അടുത്ത സ്റ്റെപ്പ് കൂടി ഞാൻ എഴുതാം. 37 × 3 അടുത്ത മൾട്ടിപ്പിൾ ആരാ, 6 അല്ലേ. 3 2 6 3 വീതം കൂട്ടി കൂട്ടി പോയാൽ മതി. നെക്സ്റ്റ് 6. ഇതിൻ്റെ ആൻസർ ഡൗട്ട് ഉള്ളവർക്ക് മൾട്ടിപ്ലൈ നോക്കാം. 2 steps കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കണം അടുത്ത എന്തായിരിക്കും. 37 × അടുത്ത മൾട്ടിപ്പിൾ 3 6 9. ആൻസർ എന്താ, 333. ഇപ്പോൾ കൂടെ അടുത്തോ 37 × ഞാൻ കഴിഞ്ഞ 12. 3 ഇത് ആഡ് ചെയ്ത് പോയാൽ 444. 37 × 50 555. 37 × 80 666. 37 × 21 777. 37 × 24 888. 37 × 27 999. വളരെ എളുപ്പമല്ലേ. ഓക്കെ, സോ നെക്സ്റ്റ് യൂസ് ദ റൂൾ ടു ഫൈൻഡ് ദ നെക്സ്റ്റ് 3 നമ്പർ. ഈ ചാപ്റ്ററിൽ നിന്ന് നേരത്തെ പറഞ്ഞു പസിൽ പസിൽ തന്നെയാണ് അല്ലേ. നമ്മളെല്ലാം ഇതുവരെ കണ്ട എല്ലാം പസിൽ ടൈപ്പാണ്. നെക്സ്റ്റ് നേരത്തെ ചെയ്തിട്ടുള്ളതാണ് നെക്സ്റ്റ് നമ്പർ കണ്ടുപിടിക്കാൻ അല്ലേ, കൊച്ചു കൊച്ചു ക്ലാസ്സുകളിലൊക്കെ.
നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ടെൻ ട്വൻ്റി തേർട്ടി, നെക്സ്റ്റ് മൂന്ന് നമ്പർ സിമ്പിളായിട്ട് പറയുന്നതൊക്കെയാണ് ഇതിൻ്റെ. അപ്പം നമ്മൾ നോക്കേണ്ടത് എന്താണ്, ആ പാറ്റേണിൻ്റെ ആദ്യം തന്നിരിക്കുന്ന പാറ്റേണിൻ്റെ പ്രത്യേകത നോക്കണം. ടെന്ന് ട്വൻ്റി തേർട്ടി എന്നാണ്, ടെന്നിനോട് ടെൻ ആഡ് ചെയ്യുമ്പോൾ ട്വൻ്റി കിട്ടും, ട്വൻ്റിയോട് ടെൻ ആഡ് ചെയ്യുമ്പോൾ തേർട്ടി കിട്ടും. അപ്പോൾ അടുത്ത നമ്പർ കിട്ടാൻ ചെയ്യണം ടെന്നിൽ നിന്ന് ആഡ് ചെയ്യും. സോ തേർട്ടി പ്ലസ് ടെൻ ഫോർട്ടി, ഫോർട്ടി പ്ലസ് ടെൻ ഫിഫ്റ്റി, ഫിഫ്റ്റി പ്ലസ് ടെൻ സിക്സ്റ്റി. ഇപ്പോൾ ഇവിടുത്തെ റൂൾ എന്ന് അവർ പറയും, റൂൾ എന്ന് പറഞ്ഞേക്കുന്ന കാര്യമൊന്നുമില്ല, ആഡിങ് ടെൻ അത് എഴുതണമെന്ന് അർത്ഥം തോന്നുന്നില്ല, അതാണ് ഇവിടുത്തെ റൂൾ. നെക്സ്റ്റ് അടുത്ത ദിവസം നോക്കാം, വൺ ട്വൽവ് ട്വൻ്റി ത്രീ തേർട്ടി ഫോർ. ഇവിടുത്തെ റൂൾ എന്താ, ഞാൻ എല്ലാ അഡീഷൻ്റെ തന്നിരിക്കുന്നത് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് പോകുന്നതും ചെയ്യാൻ പറ്റും. വണ്ണിൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യുമ്പോൾ ട്വൽവ് കിട്ടും, ഇലവൺ അല്ലേ. ഇനി ഇതേ ഇലവൺ ആഡ് ചെയ്യുമ്പോൾ ട്വൽവിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ ട്വൻറ്റി ത്രീ കിട്ടുമെങ്കിൽ എന്താണ്, എല്ലാത്തിനും ഇലവൺ ആഡ് ചെയ്ത് എഴുതിയാൽ മതി. ഇലവൺ ട്വൽവ് പ്ലസ് ഇലവൺ എത്രയാണ്, ട്വൻറ്റി ത്രീ, ട്വൻറ്റി ത്രീ കിട്ടും. ഇനി ട്വൻറ്റി ത്രീ പ്ലസ് ഇലവൺ എത്രയാണ്, തേർട്ടി ഫോർ. അപ്പോൾ ഈ പാറ്റേൻ്റെ പ്രത്യേകത എന്താണ്, എല്ലാ നമ്പറിൻ്റെ കൂടെയും ഇലവൺ ആഡ് ചെയ്യുക. സോ തേർട്ടി ഫോറിൻ്റെ ഇലവൺ ആഡ് ചെയ്താൽ ഫോർട്ടി ഫൈവ്, അടുത്തത് ഫിഫ്റ്റി സിക്സ്, അടുത്തത് സിക്സ്റ്റി സെവൻ. സിമ്പിൾ, ഇതാണ് ഇലവൺ ആഡ് ചെയ്തിരിക്കുന്നത്. നീ ഇവിടോ ഇതിൻ്റെ പ്രത്യേകത നോക്കിയാണ് ആഡിങ് ഇലവൺ. വൺ ടു ഫോർ സെവൻ ഇലവൺ, സിമ്പിളാണ്. വണ്ണിൻ്റെ കൂടെ വൺ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, ടു. ടുവിൻ്റെ കൂടെ ടു ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, ഫോർ. ഫോറിൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യുമ്പോൾ സെവൻ കിട്ടുന്നേ, ത്രീ അല്ലേ. സെവൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യുമ്പോൾ ഇലവൺ കിട്ടുന്നേ, ഫോർ. അപ്പോൾ എന്താ ആഡ് ചെയ്തിരിക്കുന്നത്, വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് എന്ന് പറഞ്ഞ നമ്പർ ആഡ് ചെയ്തിരിക്കുന്നു, അത്രയേ ഉള്ളൂ. വണ്ണിൻ്റെ കൂടെ വൺ ആഡ് ചെയ്തപ്പോൾ ടു, ടുവിൻ്റെ കൂടെ ടു ആഡ് ചെയ്തപ്പോൾ ഫോർ, ഫോറിൻ്റെ കൂടെ അടുത്ത് എത്ര ആഡ് ചെയ്യണം, ത്രീ ആഡ് ചെയ്യണം അല്ലേ. വണ്ണിൻ്റെ കൂടെ എത്ര ആഡ് ചെയ്തു, നമ്മൾ വൺ, ടുവിൻ്റെ കൂടെ ടു ആഡ് ചെയ്തു, ഫോറിൻ്റെ കൂടെ ത്രീ ആഡ് ചെയ്തു, ഇനി അടുത്ത സെവൻ്റെ കൂടെ ഫോർ ആഡ് ചെയ്യും, അടുത്ത് എത്ര ആഡ് ചെയ്യേണ്ടി, ഇലവൻ്റെ കൂടെ ഫൈവ് ആഡ് ചെയ്യുമ്പോൾ സിക്സ്റ്റീൻ, സിക്സ്റ്റീൻ്റെ കൂടെ ഇനി എത്ര ആഡ് ചെയ്യണം, സിക്സ് ആഡ് ചെയ്യണം, ട്വൻറ്റി ടു, ട്വൻറ്റി ടു കൂടെ എത്ര ആഡ് ചെയ്യണം, സെവൻ ആഡ് ചെയ്യണം, ട്വൻറ്റി നയൻ. എന്തെഴുതും, ടെൻ, വൺ ടു ത്രീ ഫോർ എക്സെട്ര. ഇതെങ്ങനെയാണ് ഇതെഴുതിയാൽ മതി, നാച്ചുറൽ നമ്പേഴ്സ് എന്ന് എഴുതിയാൽ മതി. നെക്സ്റ്റ് ടു ഫോർ എയ്റ്റ് ഫോർട്ടീൻ്റെ ഒരു ബന്ധം വരും, ഇത് ഇതുപോലെ തന്നെയാണ്. ടുവിൻ്റെ കൂടെ എത്ര അടിയും ഇവിടെ ഫോർ കിട്ടുന്നത്, ടു. ഫോറിൻ്റെ കൂടെ എത്ര അടിയുമ്പോൾ എയ്റ്റ് കിട്ടുന്നത്, ഫോർ തന്നെ. എയ്റ്റിൻ കൂടെ എത്ര അടിയും ഇപ്പോഴും, സിക്സ്. ഫോർട്ടീൻ കിട്ടിയ സിക്സ്, ഓക്കെ. ടു ഫോർ സിക്സ്, അതിന് എന്താണ് ഈ സീക്വൻസിൽ ഓരോ നമ്പറിൻ്റെ കൂടെ ഈവൻ നമ്പേഴ്സ് ആഡ് ചെയ്തിരിക്കും. ഈവൻ നമ്പർ ഏതൊക്കെയാണ്, ടു ഫോർ സിക്സ് എയ്റ്റ് ടെൻ ട്വൽവ് ഫോർട്ടീൻ സിക്സ്റ്റീൻ അല്ലേ. ഓരോ നമ്പറിൻ്റെ ഈവൻ, ഇവിടെ നാച്ചുറൽ നമ്പർ ആഡ് ചെയ്യുക, വൺ ടു ത്രീ ഫോർ. നമുക്ക് ഓൾഡ് നമ്പർ വരുന്നത് ചെയ്യാം. ഇവിടെ ടുവിൻ്റെ കൂടെ ഫസ്റ്റ് ഈവൻ നമ്പറായി ടു ആഡ് ചെയ്തിരിക്കുന്നു, ഫോറിൻ്റെ കൂടെ സെക്കൻഡ് ഈവൻ നമ്പർ, എയ്റ്റിൻ്റെ കൂടെ തേർഡ് ഈവൻ നമ്പർ, ഫോർട്ടീൻ്റെ കൂടെ നെക്സ്റ്റ് ഈവൻ നമ്പർ, സിക്സ് കഴിഞ്ഞ അടുത്ത് ഈവൻ നമ്പർ എത്ര, എയ്റ്റ് അല്ലേ. ഫോർട്ടീൻ പ്ലസ് എയ്റ്റ് ട്വൻറ്റി ടു, ട്വൻറ്റി ടുവിൻ്റെ കൂടെ അടുത്ത് ഈവൻ നമ്പർ, എയ്റ്റ് കഴിഞ്ഞാൽ ഈവൻ നമ്പർ ടെൻ ആണ്, അപ്പോഴോ തേർട്ടി ടു. പത്ത് കഴിഞ്ഞ അടുത്ത ഈവൻ നമ്പർ ട്വൽവ് ആണ്, അപ്പോൾ തേർട്ടി ടു കൂടെ ട്വൽവ് ആഡ് ചെയ്യുമ്പോൾ ഫോർട്ടി ഫോർ. എന്താണ് ആൻഡ് ഈവൻ നമ്പേഴ്സ്. ഇനിയോ ഈ ലാസ്റ്റ് വൺ, ഇത് പറയാമോ, സീറോ, വൺ വൺ ടു ത്രീ. നമുക്ക് ഇങ്ങനെ നോക്കാൻ വൺ ടു ത്രീ ഫോർ എന്നല്ല, ത്രീ കഴിഞ്ഞ ഫൈവ്, ഫൈവ് കഴിഞ്ഞ എയ്റ്റ്, ഇത് തമ്മിൽ എന്താ ബന്ധം ഉണ്ട്. ഓക്കെ, ആദ്യം ഇതൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കാം. ഓക്കെ, സീറോയും വണ്ണും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, വൺ. ഈ വണ്ണും വണ്ണും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, ടു. ടുവും വണ്ണും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, ത്രീയും. ത്രീയും ടു കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, ഫൈവ്. ഫൈവും ത്രീയും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, എയ്റ്റ്. അപ്പോൾ ഇനി എത്രയാണ്, എയ്റ്റും ഫൈവും ആഡ് ചെയ്യണം. എന്താ ആഡ് ദ നമ്പർ ആൻഡ് ജസ്റ്റ് ബിഫോർ ദ നമ്പർ അല്ലേ. രണ്ട് നമ്പർ ആഡ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് നമ്പർ കിട്ടും അല്ലേ. രണ്ട് നമ്പർ സീറോയും വണ്ണും കൂടെ ആഡ് ചെയ്തപ്പോൾ വൺ, വണ്ണും വണ്ണും കൂടെ ചെയ്തപ്പോൾ ടു,
Number to get the next number. ഞാൻ ചുമ്മാ എഴുതിയതേ ഉള്ളൂ റൂൾ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ സീക്വൻസ് വെച്ച് ചെയ്യാലോ, എങ്ങനെ അങ്ങനെ സബ്ട്രാക്ട് ചെയ്യുന്ന രീതി, അവനൊക്കെ തിരിച്ചു തന്നായിരുന്നെങ്കിലോ, ഏതെങ്കിലും ഒന്നൊക്കെ തിരിച്ചു തന്നു വെച്ചോ നമുക്ക് പാടെ. ഇപ്പം 40, ഇപ്പം 36, 32 ഇങ്ങനെ എന്താ 40 നിന്ന് 4 കുറവാണ് 36, 36 നിന്ന് 4 കുറവാണ് 32. അപ്പോൾ അടുത്തത് എന്ത് ചെയ്യണം? 4 കുറയ്ക്കണം. അപ്പോൾ അടുത്ത നമ്പർ ഏതായിരുന്നു വരുന്നത്? 28. അപ്പോൾ അടുത്തത് 24. ഇപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ഒരുപാട് ലാർജ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതൊക്കെ ഉണ്ട്. നിങ്ങളിപ്പോൾ നിങ്ങൾ ചെറുതായിട്ടുള്ള പഠിച്ചാൽ മതി. ഓക്കെ. ആ സ്റ്റുഡൻസ്, ഇതെല്ലാം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ്സ് ആണ്. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ച എല്ലാവരും ഈ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. രണ്ട് മൂന്ന് നമ്പർ പാറ്റേൺ പഠിച്ചു. പിന്നെന്താ, നമ്പേഴ്സ് നെക്സ്റ്റ് നമ്പർ കണ്ടുപിടിക്കുന്നത്, ഈ റൂൾസും പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ള ടേൺസ് ആണ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം ടേൺസ്. ഇപ്പം ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടേൺസ് കൂടെ ഉള്ളൂ. സോ ഇതെല്ലാം വൃത്തിയായിട്ട് പഠിക്കുക. ജസ്റ്റ് ഒരു പസിൽ ചെയ്യുന്നുള്ള ചാപ്റ്ററേ ഉള്ളൂ. നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കുന്ന ചാപ്റ്ററാണ്. ഓക്കെ സ്റ്റുഡൻസ്, ടുഡേ വി ക്യാൻ കൺക്ലൂഡ് അവർ ക്ലാസ്. വിൽ ബി സീ ഓൺ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.